നമസ്കാരം. മുട്ടിൽ WMO ലേഡീസ് ഹോസ്റ്റലിൽ വനിതാ സെക്യൂരിറ്റി ആയ ക്രിസ്ത്യൻ യുവതിയെ ജോലിയിൽ നിന്ന് പിടിച്ചുവിടും എന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച ഉസ്മാൻ കോയ എന്ന മനുഷ്യമൃഗത്തെ മാതൃകാപരമായി ശിക്ഷിക്കണം. നിലവിൽ വയനാട്ടിൽ നിർബന്ധിത മതപരിവർത്തനം നടത്താൻ ശ്രമിച്ച മുസ്ലിം ലീഗ് നേതാവിനെതിരെ പരാതിയുമായി യുവതി രംഗത്തെത്തിയിരിക്കുകയാണ്. മുസ്ലിം ഓർഫനേജ് ക്യാമ്പസ് മാനേജർ ഉസ്മാൻ കോയ തങ്ങൾക്കെതിരെയാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. ഓർഫനേജ് ഹോസ്റ്റലിൽ നേരത്തെ സെക്യൂരിറ്റി ജോലി ചെയ്ത യുവതിയാണ് പരാതിക്കാരി. കൽപ്പറ്റ പോലീസിലാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. 5 വർഷമായി ക്യാമ്പസിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ. ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഉസ്മാൻ കോയ തന്നെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. തന്നോട് മോശമായ രീതിയിൽ പെരുമാറിയപ്പോൾ ആദ്യം ചെറുത്തു നിന്നു. അതോടെ മാനേജർ തന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. തുടർന്ന് കഷ്ടപ്പാടുകൾ കാരണം ഉന്നത അധികൃതരുടെ സഹായത്തോടെയാണ് വീണ്ടും ജോലിയിലേക്ക് പ്രവേശിച്ചതെന്ന് യുവതി പറയുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സംഭവം നടക്കുന്നത്. സെക്യൂരിറ്റി മുറിയിലെത്തിയ ഉസ്മാൻ കോയ തന്നെ ഫലമായി പീഡിപ്പിച്ചുവെന്ന് യുവതി പറയുന്നു. സംഭവം പുറത്തറിഞ്ഞാൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്നും യുവതിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഭീഷണി മുഴക്കി. ക്യാമ്പസ് അധികൃതരും ഇതിനെ പിന്തുണച്ചുവെന്നും യുവതി പറയുന്നു. അതേസമയം തന്നെ മുസ്ലിം ഓർഫനേജ് ക്യാമ്പസിൽ ലവ് ജിഹാദാണ് നടക്കുന്നതെന്ന് യുവതിയുടെ ഭർത്താവ് പറയുന്നു. 5 വർഷമായി അവിടെ ജോലി ചെയ്തു വരികയാണ് യുവതി. എന്നാൽ വളരെ മോശമായ രീതിയിലാണ് ക്യാമ്പസ് അധികൃതർ ഭാര്യയോട് പെരുമാറിയതെന്നും അദ്ദേഹം പറയുന്നു. പ്രശ്നം പുറത്തറിഞ്ഞതിനെ തുടർന്ന് സ്ഥാപനത്തിന്റെ ട്രഷററായ ഖാദർ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. ഈ വിവരം മറ്റാരും അറിയരുതെന്നാണ് ഖാദർ പറഞ്ഞത്. തുടർന്ന് തന്നെയും വിളിച്ചു വരുത്തി അപമാനിച്ചുവെന്ന് ഭർത്താവ് പറയുന്നു. നിസ്സഹായനായ ഒരു ഭർത്താവിന്റെ അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 5 സെന്റ് സ്ഥലവും വാർപ്പ് വീടും നൽകി മുസ്ലിം ലീഗ് നേതാക്കൾ പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുവെന്നും ഭർത്താവ് ആരോപിക്കുന്നുണ്ട്. എന്തായാലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച ഉസ്മാൻ കോയ എന്ന മനുഷ്യമൃഗത്തെ മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെ ചെയ്യണം. ഇത് അറിഞ്ഞിട്ടും അത് മൂടിവെക്കുവാൻ ശ്രമിച്ച സ്ഥാപന മേധാവികൾക്കെതിരെയും നടപടി കൈക്കൊള്ളണം. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഒരു ചാൺ വയറിന്റെ കത്തലടക്കാൻ ജോലിക്ക് വരുന്നവരുടെ നിങ്ങളുടെ കാമം തീർക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഏത് ധാർമ്മികത പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാനാവുക? ഭർത്താവ് അറിഞ്ഞാൽ മതം മാറുക, ഞങ്ങൾ സംരക്ഷിക്കാം എന്ന് പറഞ്ഞത് ഏത് മത നിയമം അനുസരിച്ചാണ്? പീഡിപ്പിക്കപ്പെട്ട സാധു സ്ത്രീയെ നിങ്ങളുടെ വേദഗ്രന്ഥം പഠിപ്പിക്കാൻ സഹപ്രവർത്തകയെ ചട്ടം കെട്ടിയേൽപ്പിച്ചത് എന്ത് പറഞ്ഞാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാനാവുക? ഒരു ബഹുസ്വര സമൂഹത്തിൽ ചാരിറ്റിയുടെ മറവിൽ കാട്ടിക്കൂട്ടുന്ന ഇത്തരം പ്രവൃത്തികളെ മറച്ചു പിടിക്കുവാനും ഇരകളെയും നിയമ സംവിധാനങ്ങളെയും സ്വാധീനിച്ച് നീതി നിർവഹണത്തെ അട്ടിമറിക്കുവാനും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഇടപെടൽ അങ്ങേയറ്റം ലജ്ജാകരമാണ്. ആ പാർട്ടിയുടെ മുട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീർ നടത്തിയ ഇടപെടൽ അങ്ങേയറ്റം അപലപനീയമാണ്. ആ സാധു സ്ത്രീക്ക് നീതി ലഭിക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ പൊതുസമൂഹം തയ്യാറാവണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.